ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും മൂന്ന് സിനിമകൾക്കാണ് ഓസ്കാർ നോമിനേഷൻ വേണ്ടിയിട്ട് എൻട്രി ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ ചിത്രമാണ് സൂര്യനായകനായി എത്തിയ സൂര്യറൈ പോട്ടർ. ഹായ് ഫ്രണ്ട്സ്, ഐ എം അർജുൻ. അപ്പൊ എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൂര്യയെ നായകനാക്കി സംവിധായക സുധാ കൊങ്കര ഒരുക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യറൈ പോട്ടർ. ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഓസ്കാർ നോമിനേഷനുള്ള എൻട്രി ലഭിച്ചിരിക്കുകയാണ്. മികച്ച നടൻ, മികച്ച നടി, മികച്ച സംവിധായിക, മികച്ച ഒറിജിനൽ സ്കോർ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഈ സിനിമ മത്സരിക്കുക. ചിത്രത്തെ ഓസ്കാർ നോമിനേഷനിലേക്ക് പരിഗണിക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം. കോവിഡ് പ്രതിസന്ധികൾ ഉള്ളതിനാൽ മത്സരത്തിനയക്കാൻ സാധിക്കുന്ന സിനിമകൾക്കുള്ള നിയമങ്ങളിലും ഓസ്കാർ അക്കാദമി പല മാറ്റങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ഓൺലൈനായി ജൂറി അംഗങ്ങൾ സിനിമ കാണും. ജനറൽ കാറ്റഗറിയിലേക്കായിരിക്കും സിനിമ മത്സരിക്കുക. ചിത്രത്തിന്റെ സഹ നിർമ്മാതാവായിട്ടുള്ള രാജശേഖർ പാണ്ഡ്യനാണ് ഈ വിവരം പുറത്തുവിട്ടത്. ആമസോൺ പ്രൈമിലൂടെയായിരുന്നു സൂര്യറൈ പോട്ടർ റിലീസിനെത്തിയത്. മികച്ച പ്രതികരണങ്ങളാണ് സിനിമ നേടിയെടുത്തത്. എയർ ഡെക്കാൻ സ്ഥാപകൻ ക്യാപ്റ്റൻ ഗോപിനാഥിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചിത്രമായിരുന്നു സൂര്യറൈ പോട്ടർ. സൂര്യയുടെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള 2D എന്റർടൈൻമെന്റ്സും സിക്യ എന്റർടൈൻമെന്റ്സുമാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ സൂര്യയും അപർണ ബാലമുരളിയുമാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയത്. ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാവർക്കും വിമാനയാത്ര എന്ന ആശയമാണ് ഈ സിനിമ മുന്നോട്ട് വെച്ചത്. നെടുമാരൻ രാജാംഗം എന്ന മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ടാണ് സൂര്യ ഈ സിനിമയിൽ വേഷമിട്ടത്. ബൊമ്മി എന്ന കഥാപാത്രത്തെ അപർണയും കൈകാര്യം ചെയ്തു. ഇന്ത്യയിൽ നിന്നും ഇതുവരെ മൂന്ന് സിനിമകളാണ് ഓസ്കാർ നോമിനേഷൻ ലിസ്റ്റിൽ ഇടം നേടിയത്. നേരത്തെ മലയാള ചിത്രം ജല്ലിക്കെട്ടിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു മൂന്ന് സിനിമകൾക്കും ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഓസ്കാർ പുരസ്കാരം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പറ്റി നിങ്ങൾക്കും പ്രചരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.